വെൽക്കം ടു ഫിറ്റ് ടോക്ക് റേഡിയോ. ഓക്കെ, നമ്മളപ്പം ലാസ്റ്റത്തെ രണ്ട് സെഷൻ ക്യു ആൻഡ് എ സെഷൻ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്യു ആൻഡ് എ അല്ല, എന്താണ്? ഇന്ന് നമ്മളുടെ ക്ലയൻസിൻ്റെ, ഫിറ്റ്റേറ്റ് മെമ്പേഴ്സിൻ്റെ വാല്യുബിൾ ഫീഡ്ബാക്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. ഞാൻ ആദ്യത്തെ ഫീഡ്ബാക്ക് വായിക്കട്ടെ. ഹായ്, മൈ നെയിം ഇസ് മീര. ഐ ജോയിൻ ഫിറ്റ്റേറ്റ് കപ്പിൾസ് 100 days PCOS program on July 10th. Linolis Paul is my dietitian. I had thyroid and PCOS issues with irregular periods. After completing a 1-month journey with Fitreat by following proper diet, exercise and through proper guidance from my dietitian, I could reduce my weight by 2 kgs. അതായത് 61 to 59 kg ആൾ കുറഞ്ഞു. അതെ, ആൻഡ് ഫ്യൂ ഇഞ്ച് ലോസസ് ഓൾസോ. ബട്ട് ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഐ ഗോട്ട് മൈ പീരിയഡ്സ് റെഗുലർ ദിസ് ടൈം ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഓൺ ദ 30th day ഓഫ് മൈ സൈക്കിൾ വിത്തൗട്ട് എനി മെഡിസിൻസ്. താങ്ക് യു ലിനോ ആൻഡ് താങ്ക് യു ഫിറ്റ്റേറ്റ് കപ്പിൾ. ലുക്കിംഗ് ഫോർവേഡ്. ഓക്കെ, ഞങ്ങൾ പറയേണ്ട ഉത്തരം മാഡം തന്നെ മാഡത്തിന്റെ ടെസ്റ്റിമോണിയിൽ പറഞ്ഞു. കുറേ പേർക്കുള്ള ഒരു സംശയമാണ്, PCOD PCOS ഒക്കെ വരുന്ന സമയത്ത് എന്റെ വെയിറ്റ് കുറയോ, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാം ക്ലിയർ ആയിട്ട് അതിലേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ആള് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വർക്ക്ഔട്ട്, കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്. ഇതിൽ ഞങ്ങളുടെ ഭാഗം എന്ന് പറയുമ്പോൾ 100 days PCOS പ്രോഗ്രാം ആണ്. എന്നിട്ടും അതെ, പവറപ്പിലാണ് ആൾ ജോയിൻ ചെയ്തേക്കുന്നത്. 1 month കൊണ്ട് ആൾക്ക് ഇത്രയും 2 kg ആണ് വെയിറ്റ് ലോസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ്. 2 kg കുഴപ്പമില്ലാത്ത, ഇല്ല, ആളുടെ ബോഡി വെയിറ്റിനനുസരിച്ചായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഇതിന്റെ അകത്ത് തന്നിട്ടില്ല. ഇതിൽ ഏറ്റവും കാര്യം ആൾ എടുത്തു പറഞ്ഞത് മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് പീരിയഡ്സ് റെഗുലർ ആയി എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എല്ലാം ഡിപെൻഡ്സ് ഓൺ പേഴ്സൺസ്. എന്തായാലും വരും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. PCOD, PCOS, തൈറോയിഡ്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്ന സമയത്ത് നോട്ട് ഓൺലി നമ്മൾ വാക്കിംഗ് ആ രീതിയിലുള്ള ആക്ടിവിറ്റി മാത്രമല്ല ചിലപ്പോൾ മാം ചെയ്തിട്ടുണ്ടാവുക, ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ മാമിന് ഇൻക്ലൂഡഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ചില ആൾക്കാരുടെ ബോഡിയിൽ ആ ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ചെറിയ ചെറിയ മാറ്റം. എനിവേ, വി ആർ ഓൾസോ വെരി മച്ച് ഹാപ്പി. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ സിംപ്റ്റം ട്രാക്കിംഗ് കറക്റ്റ് ആയിട്ട് ഓരോ 25 days 100 days പ്രോഗ്രാമിൽ 25 days വരുന്ന സമയത്ത് നമ്മൾ സിംപ്റ്റംസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫീഡ്ബാക്കിലേക്ക് പോവാം അല്ലേ. അടുത്ത ഫീഡ്ബാക്ക് റഹ്മത്ത്. റഹ്മത്തിന്റെ വാങ്ങിച്ചാൽ ഒരുപാട് ഫീഡ്ബാക്ക് വായിക്കാനുണ്ട്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. അപ്പൊ ഹായ്, എന്റെ പേര് റഹ്മത്ത്. എന്റെ ഡയറ്റീഷ്യൻ നീതു ആണ്. ഞാൻ വെയിറ്റ് വലുതായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് എനിക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയത് കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്ലീപ്പിംഗ് ഡിസോർഡർ ആയിരുന്നു. അതുപോലെ കാലിന്റെ മുട്ടിന് വെയിറ്റ് കൂടിയതിനാൽ പെയിൻ വന്നിരുന്നു. ഇതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആൻഡ് മോർ ഓവർ, ചീറ്റ് ഡയറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ സം പോസിറ്റീവ് വൈബ് ടു. താങ്ക് യു നീതു ആൻഡ് ഫിറ്റ്റേറ്റ് കപ്പിൾ. എക്സലന്റ്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു തോട്ട് പ്രോസസ് ആണ്, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയാനുള്ള ഒരു ഡെഡ് ലൈൻ ആയിരിക്കും എല്ലാവരും വെക്കുക. അതിനുള്ള ഒരു ക്ലിയർ പിക്ചർ എനിക്കൊന്ന്, ആളുടെ പേര് റഹ്മത്ത്. റഹ്മത്ത്. ഓക്കെ, മാഡം തന്നെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പല നമ്മളെ ശരിക്കും ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ജനറേറ്റഡ്. ഇപ്പൊ ആള് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് ആൾ എടുത്ത് പറഞ്ഞത്. അന്ന് ഒന്ന് ആളുടെ ഉറക്കം പ്രോപ്പറായി എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞത് മുട്ടിന്റെ വേദന. നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ആ പെയിനും കാര്യങ്ങളും, പിന്നെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആവും, കറക്റ്റ് ഉറങ്ങാൻ സാധിക്കും. ആ ഒരു പ്രോപ്പർ റൂട്ടീനിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതർ ദാൻ വെയിറ്റ് ലോസ് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് വെള്ളം കുടിക്കുന്നുണ്ടോ, വൃത്തിക്കുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്, ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഔട്ട്പുട്ട്. അല്ലാതെ നമ്മൾ വെയിറ്റ് കുറയുക എന്നുള്ളത് മാത്രമല്ല. എനിവേ, വെരി മച്ച് ഹാപ്പി. നമുക്ക് ഒരാളുടെ ഫീഡ്ബാക്ക് കൂടി വായിക്കാം അല്ലേ. ഫ്രം May 20th to August 18th, 3-month ജേർണി ഓഫ് ഫിറ്റ്റേറ്റ് കപ്പിൾസ്. ഇറ്റ്സ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു മീ. ദോസ് ഡേയ്സ് ആർ വെരി ഹാർഡ്, ലൈക്ക് ഡെയിലി വർക്ക്ഔട്ട്, ഡയറ്റ്, take more water, etc. But result is awesome. Special thanks to my personal dietitian Ashwati R. Radhakrishnan for all suggestions, support and daily monitoring. Thanks once again all Fitreat family helping me from 72 kg to 64 kg. 72 na 64 around 8 kg. 8 kgs aanu aalu korathathu ki thonuna 3 month inde program aanu eduthathu. Body goals aanu aalu choose cheyathathu. Aalu correct aayittu workout cheyittund, diet cheyittund, take more water ennokke parayunnu. Maybe
ട്രാൻസ്ഫോർമേഷൻ ആവും. അതെ, ആള് ഇതിലാള് വെയിറ്റ് കുറഞ്ഞതാണ് കൂടുതൽ സ്ട്രെസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ഒരു വെയിറ്റ് ലോസ് ആണ്. മേ ബി ഇനീഷ്യലി ബോഡി ഗോൾസ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വർക്ക്ഔട്ട് ഒക്കെ ആയിരിക്കണം മാമിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഹൈ ഇന്റൻസിറ്റി കൊടുക്കാതെ ചെറിയ രീതിയിലുള്ള ശരിക്കും ഇതിൽ അവര് ഇനി അവരുടെ ഒരു വെയിറ്റും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ, ഐ മീൻ അവരുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റും കൂടി അറിയുകയാണെങ്കിൽ നന്നായിരുന്നു. 8 കിലോന് പുറമെ നല്ലൊരു ഇഞ്ച് ലോസസ് വരാനുള്ള ചാൻസസ് എനിക്ക് തോന്നുന്നു. 8 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇഞ്ച് മെഷർമെന്റ്സിൽ ആൾക്ക് പേഴ്സണലി ഫീൽ അപ്പിയറൻസ് വൈസ് ചിലപ്പോൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടാവണം. ഇനി ഹാപ്പി, ഓക്കെ, താങ്ക് യു സോ മച്ച്. ആളുടെ പേരെന്തായിരുന്നു? പേര് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഒരാളും കൂടി വായിക്കാല്ലേ. എന്നാലും എൻ്റെ പേര് ഗ്രീഷ്മ ജോർജ്. ഞാൻ 1 മന്ത് പ്രോഗ്രാം ആണ് ജോയിൻ ചെയ്തത്. ഇറ്റലിയിലാണ് ജോലി. ഞാൻ ചേരുമ്പോൾ 70.5 kg ആയിരുന്നു. ഇപ്പം 70.5, ഇപ്പോൾ 68.7 kg. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കുറേ വർഷങ്ങളായി 6 and 6 അക്കം കാണാൻ കൊതി. ഇപ്പൊ പറ്റി ആളേക്ക് തോന്നുന്നത് എപ്പോഴും 70s വെയിറ്റ് ആയിരിക്കണം. അതെ, ഇപ്പം 60s കടന്നത് ഇപ്പോഴാണ് എന്നാണ് പറയുന്നത്. കുറെ കാലം ഇത് കാണാൻ, ഈ ഒരു അക്കം കാണാൻ, 66 എന്നുള്ള ഒരു ഡിജിറ്റ് കാണാൻ ആൾ ആഗ്രഹിക്കുന്നു. അപ്പൊ താങ്ക്സ് ഫിറ്റ്റേറ്റ് കപ്പിൾസ് ആൻഡ് ആദ്ര. ചില ക്ലയൻസും ഇതുപോലെ മേ ബി 2 kg, 3 kg മാത്രം, 1 kg മാത്രം കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ബോഡി ടോണിങ് അല്ലെങ്കിൽ വെയിറ്റ് മെയിന്റനൻസ് എന്നുള്ള രീതിയിലും വരാറുണ്ട്. നമുക്ക് തന്നെ പ്രീവിയസ് എനിക്കൊന്നും ഇതിലും മെൻഷൻ ഇല്ല. ഒരുപാട് നമ്മുടെ ടെസ്റ്റിമോണിയൽസ് നമ്മൾ കാണാറുണ്ടല്ലോ, എന്റെ കംപ്ലീറ്റ് ചായ കൂടി സ്റ്റോപ്പായി, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി, എന്റെ ഉറക്കം ശീലമായി തുടങ്ങി. അതൊക്കെ സി അതൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇത്ര വെയിറ്റ് കുറക്കുക എന്നുള്ളതിലല്ല ശരിക്കും നമ്മളൊരു വെയിറ്റ് ഇൻ നമ്പേഴ്സിൽ മാത്രമല്ല നമ്മൾ ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനാണ്. എക്സാക്ട്ലി. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലൈഫ് ലോങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതെ. സോ എനിവേ, ഹാപ്പി ടു ഹിയർ ഓൾ ദി ഫീഡ്ബാക്സ് ആൻഡ് ഓൾ. ഇതാണ് ഫിറ്റ്റേറ്റ് കപ്പിൾ എന്ന നമ്മുടെ സന്തോഷം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓരോ ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.